ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിലെ കേരളം ഒരു ഇരുട്ടറയായിരുന്നു. പകർച്ചവ്യാധികളും പട്ടിണിയും നിറഞ്ഞ ലോകം. അവിടെ ഏറ്റവും താഴെക്കിടയിലുള്ള ആളുകൾക്കിടയിലാണ് വി എസ് അച്യുതാനന്ദൻ ജനിച്ചത്. CPIMന്റെ തലപ്പത്തേക്കുയർന്ന മറ്റു പല നേതാക്കൾക്കുമുണ്ടായിരുന്ന ആനുകൂല്യങ്ങളൊന്നുമില്ലാതെയായിരുന്നു ആ ബാല്യവും കൗമാരവും യൗവനവും. കൊല്ലവർഷം 1999, ഇംഗ്ലീഷ് വർഷം 1924 ജൂലൈ 17. വെള്ളപ്പൊക്കത്തിൽ എന്ന കഥയിൽ തകഴി എഴുതി. ഇപ്പോൾ തട്ടിൻ്റെയും പരണിൻ്റെയും മുകളിൽ മുട്ടറ്റം വെള്ളമുണ്ട്. മേൽക്കൂരയുടെ രണ്ടുവരി ഓല വെള്ളത്തിനടിയിലാണ്. അകത്ത് കിടന്ന് ചേന്നൻ നിലവിളിച്ചു. ആരു കേൾക്കും? തകഴി എഴുതിയ 99 ആ വെള്ളപ്പൊക്കം. അമ്പലപ്പുഴ പുന്നപ്ര വെന്തലത്തറ എന്ന ഓലമേഞ്ഞ വീട്ടിൽ ശങ്കരന്റെയും അക്കമ്മയുടെയും മകൻ ജനിച്ചിട്ട് അന്ന് 10 മാസമേ ആയിരുന്നുള്ളൂ. കഥയിലെ ചേനനെപ്പോലെ നിലവിളിച്ചു വരുത്തിയ വള്ളത്തിൽ ശങ്കരൻ ആ കുടുംബത്തെ ഒരു തുരുത്തിലെത്തിച്ചു. അതായിരുന്നു അച്ചു എന്ന ബാലന്റെ ആദ്യത്തെ അതിജീവനം. രണ്ടാമത് വസൂരി. അച്യുതാനന്ദന് അന്ന് വയസ്സ് 4. നാട്ടിൽ തന്നെ ആദ്യം ബാധിച്ചത് മാതാവ് അക്കമ്മയ്ക്കാണ്. വസൂരി അക്കമ്മയെ കൊണ്ടുപോയി. കുട്ടികൾ 4 പേരും പിന്നെ അപ്പച്ചിയുടെ മേൽനോട്ടത്തിലായി. അച്യുതാനന്ദന് 11 വയസ്സായപ്പോൾ അച്ഛൻ ശങ്കരൻ മരിച്ചു. പിന്നെ കുട്ടികൾ സ്കൂളിൽ പോയില്ല. തയ്യൽക്കട നടത്തിയിരുന്ന ജ്യേഷ്ഠൻ ഗംഗാധരന്റെ ഒപ്പം കൂടി അച്യുതാനന്ദൻ. ജ്യേഷ്ഠന്റെ പീടികയിൽ രണ്ടാൾക്ക് ജീവിക്കാനുള്ളത് ഇല്ലെന്ന് തിരിച്ചറിഞ്ഞതോടെ കയർ ഫാക്ടറിയിലേക്ക്. ആസ്പിൻവാൾ എന്ന 5000 തൊഴിലാളികൾ ഉള്ളയിടം. ആ ആൾക്കൂട്ടത്തിൽ നിന്നാണ് പി കൃഷ്ണപിള്ള അച്യുതാനന്ദനിലെ നേതാവിനെ കണ്ടെത്തുന്നത്. പുന്നപ്ര വയലാർ സമരത്തിന് പിന്നാലെ പൂഞ്ഞാറിൽ നിന്നാണ് അറസ്റ്റിലായത്. പൂഞ്ഞാർ പോലീസ് സ്റ്റേഷനിലും പാലാ ഔട്ട്പോസ്റ്റിലും വെച്ചുണ്ടായ കൊടിയ മർദ്ദനങ്ങൾക്കൊടുവിൽ മരിച്ചെന്ന് കരുതി പോലീസ് ഉപേക്ഷിച്ചു പോയതാണ് വി എസിനെ. ജീവിതം 100 ആണ്ടിന്റെ ശോഭ ചൊരിയുമ്പോൾ ആ പൊതുപ്രവർത്തനത്തിന് തന്നെ 84 വയസ്സാവുകയാണ്. 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ട പൊതുജീവിതം എന്നു പറയാം. ന്യൂസ് ഡെസ്ക്, 24.